നമസ്കാരം, ഞാൻ ജിജി മാരിയോ. ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ അവളുടെ വിഷമങ്ങളൊക്കെ പറയുമായിരുന്നു. അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഭർത്താവിൻ്റെ അമ്മയുടെ ഒരു കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഭർത്താവ് ഗൾഫിലാണ്, രണ്ട് കുട്ടികളുണ്ട്, 4 വയസ്സും 2 വയസ്സിലും 2 കുട്ടികളുണ്ട്, ഭർത്താവിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഇവരൊറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അവൾ ഭയങ്കര സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് പാടിയത് ഇങ്ങനെയാണ്: ഞാൻ മടുത്തു ചേച്ചിയെ, എത്ര നാളാന്ന് വെച്ചാൽ ഞാനിങ്ങനെ സഹിക്കുന്നത് അനുഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല കരഞ്ഞാണ് സംസാരിക്കണേ. അപ്പം ഞാൻ ചോദിച്ചു, എന്തു പറ്റും മോളെ, ഇത്രമാത്രം സങ്കടം എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മയാണ് പ്രശ്നം. അവർ ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അവർക്ക് 75 വയസ്സായി. കിടക്കാൻ പറഞ്ഞ കിടക്കില്ല, ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കില്ല, തോന്നുന്ന പോലെയാണ്. കുളിക്കാൻ പറഞ്ഞ് കുളിക്കത്തില്ല, ആ മുറിക്കകത്തിട്ട് കയറാൻ പറ്റുകയില്ല. തലയിൽ നിറച്ചും നല്ലെണ്ണ തേച്ചങ്ങ് വെച്ച് പിടിപ്പിക്കും, എന്നിട്ട് ദേഹത്ത് കൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പറഞ്ഞ തീരെ അനുസരണയില്ല. മാത്രമല്ല, ഈ ഞങ്ങളുടെ വീട്ടിൽ 5 ബാത്റൂമുണ്ട് ചേച്ചിയെ. അവരുടെ അമ്മ കിടക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ്, അവിടെ ഒന്നും മൂത്രം ഒഴിക്കില്ല. വീടിന് മറ്റു മുറികളിലൊക്കെ പോയിട്ട് ഹാളിലോ മുറ്റത്തോ അല്ലെങ്കിൽ വരാന്തയിലോ ഒക്കെ പോയിട്ട് മൂത്രം ഒഴിക്കുകയാണ് സ്ഥിരം പണി. ഞാൻ മടുത്തു. എത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഒരു തല്ല് വെച്ച് കൊടുത്തു ചേച്ചിയെ. എനിക്ക് ആ ഒരു സങ്കടത്തിലാണ് പുള്ളിക്കാരി വിളിക്കുന്നത്, ഭയങ്കര സങ്കടപ്പെട്ട് പറയുക. ഇപ്പം ഞാൻ ഭർത്താവിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, സാരമില്ല, അവർക്ക് ആ ഒരു വയസ്സായില്ലേ, പ്രായമായില്ലേ, അതങ്ങ് നീ ഉൾക്കൊള്ളാനാണ് പറയുന്നത്. അപ്പം ചേച്ചി, ഞാൻ എത്ര ദിവസമെന്ന് വെച്ചാ, ഇന്ന് തീരുമോ നാളെ തീരുമോ? ശരിക്കും ആ മകളെ സംസാരിച്ചപ്പോൾ എനിക്ക് കുട്ടിയുടെ നല്ല സഹതാപവും സ്നേഹവും തോന്നി. കാരണം അനുഭവിക്കുന്ന കഷ്ടപ്പാടും വേദനയും അത്രമാത്രമുണ്ട്. ആ അമ്മച്ചി പറഞ്ഞാൽ അനുസരിക്കുന്നില്ല ഒക്കെ ശരി, അത്രമാത്രമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ, നമുക്ക് 2 മക്കളുണ്ടെന്ന് പറഞ്ഞു, 2 വയസ്സും 4 വയസ്സും. പണ്ടുള്ളവരൊക്കെ പഴമക്കാർ പറയാറില്ലേ, 6 60 1 അല്ലെങ്കിൽ 7 70 1 അതായത് 6 വയസ്സുകാരൻ കുട്ടിയും 60 വയസ്സുകാരനായ ഒരു മനുഷ്യനും ഒരേ മനോഭാവത്തിൽ അല്ലെങ്കിൽ ഇരിക്കും. ചെറിയ ബാലിശ്യമായ കാര്യങ്ങൾ, ചെറിയ പിടിവാശികൾ, ചെറിയ ചില നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാവുമെന്നാണ് 6 60 1 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം മോൾക്കുണ്ടുള്ള കുട്ടി 2 വയസ്സുകാരൻ കുട്ടിയെ തന്നെ എടുത്തോളൂ, ആ കുട്ടിയുടെ അതേ ബാലിശ്യമായ നിലപാടാണ് അമ്മയ്ക്കും 75 വയസ്സായ അമ്മയ്ക്കും ഉള്ളത്. കാരണം പ്രായമാകും തോറും നമ്മുടെ ഹോർമോണൊക്കെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനക്ഷമത ഉണ്ടാവുന്നു, ബ്രെയിൻസെല്ലൊക്കെ ഡെഡായിക്കൊണ്ടിരിക്കുന്നു, കോശങ്ങളൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ചിന്തകളിൽ മാറ്റം വരുന്നു, മനോഭാവത്തിൽ മാറ്റം വരുന്നു, ഒക്കെ മാറ്റം വരുന്നു. അങ്ങനെ മാറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന ചില രീതികളാണ് അവർ കാണിക്കുന്നത്, ചെറിയ ചെറിയ പിടിവാശികൾ, നിർബന്ധ ബുദ്ധികൾ, അനുസരണക്കേടുകൾ, അവൾക്കെല്ലാം ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു കൊടുക്കുക ഒക്കെ. അത് ബോധപൂർവം ചെയ്യുന്നതല്ല മോളെ, മോളത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എത്ര നാളാണ് ചേച്ചി, ഇന്ന് തീരുമോ നാളെ തീരുമോ, ഇത് കൂടിക്കൊണ്ട് പോവാ ചേച്ചി, മടുത്തു, വീട് നിറച്ചും മൂത്രമാണ്, ബാത്റൂമിലൊന്നും മൂത്രം ഒഴിക്കാനെങ്കിലും അവർക്ക് ചെയ്തുകൂടെ, അവർക്ക് ആരോഗ്യമുണ്ട്, എഴുന്നേറ്റ് പോകാൻ നടന്നു പോകാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, പറഞ്ഞാൽ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, മോളെ, നമുക്ക് 2 വയസ്സുകാരൻ കുട്ടിയുണ്ടെന്നല്ലേ പറഞ്ഞത്, ആ കുട്ടി രാത്രിയിൽ എത്ര പ്രാവശ്യം മോളുടെ കൂടെ കിടക്കുമ്പോൾ മൂത്രം ഒഴിക്കാറുണ്ട്? ഒരുപക്ഷേ മോള് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുതിയ സാരിയൊക്കെ കൊടുത്ത് എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ റെഡിയായിട്ട് തോളയിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴും മൂത്രം ഒഴിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ മോള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പിയിട്ടിട്ട് അമ്മ അപ്പിയിട്ടു എന്ന് പറയാറില്ലേ? അപ്പോൾ മോള് അത്രയും വിശന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നല്ല സുഖം പിടിച്ച് ഉറങ്ങി വരുമ്പോഴായിരിക്കും കൊച്ചി ഹാളിലോ അല്ലെങ്കിൽ വരാന്തയിലോ സോഫയിലോ സോഫയിലോ ഒക്കെ അപ്പിയിട്ട് നിരത്തി വെച്ചിരിക്കുന്നത്. മോൾക്ക് അപ്പം എന്ത് വികാരമാണ് തോന്നുക? ദേഷ്യം തോന്നുവാണെങ്കിലും കുട്ടിയാണ്, ആ മോൾക്ക് മോന് അറിവില്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ തിരിച്ചറിവിൻ്റെ പ്രായമാണ്, സ്വഭാവ രൂപീകരണത്തിൻ്റെ ഘട്ടമാണ്, ആ മോന് ട്രെയിനിങ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെയല്ലേ പറഞ്ഞു കൊടുക്കുക, അയ്യോ മോനെ ഇവിടെ അപ്പിയിടരുത്, ഇവിടെ മൂത്രം ഒഴിക്കരുത്, ടോയ്ലറ്റിൽ പോകണം, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് എത്ര വളരെ സ്നേഹത്തോടുകൂടിയല്ലേ നമ്മൾ ആ കുഞ്ഞിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നത്? രാത്രിയിൽ മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യത്തോടെ കുട്ടീനെ നമ്മൾ വീടിന് പുറത്താക്കി കഥ അടയ്ക്കുമോ, പുറത്താക്കി വിടുമോ? അല്ലെങ്കിൽ നമ്മൾ കുട്ടീനെ നമ്മൾ ഒഴിവാക്കുമോ? അല്ലെങ്കിൽ കുട്ടീനെ എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ട എന്ന രീതിയിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ നമ്മൾ സ്വീകരിക്കുമോ? ഇല്ല, അതൊരു പ്രോസസ്സാണ്.
ഒരു കുഞ്ഞു വളർന്നു വരുന്നതിൻ്റെ പ്രോസസ്സാണ് കട്ടിലേ കിടന്ന് മുള്ളുക, തോന്നുന്നെടുത്ത് അപ്പിയിടുക, അല്ലെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ വലിച്ചു തുപ്പിക്കഴിയുക, വലിച്ചുവാരിയിടുക, പറഞ്ഞനുസരിക്കാതിരിക്കുക. കുർത്തക്കേടൊക്കെ കാണിക്കുന്നത് ആ സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രോസസ്സാണ്, ഒരു ഘട്ടമാണ്, ഒരു കാലഘട്ടമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? എന്നിട്ടും ആ കുഞ്ഞിനെ എടുത്ത് മുത്തം വെക്കുന്നില്ലേ? കുർത്തക്കേടൊക്കെ കാണിച്ചാലും എൻ്റെ ചക്കട വാവ എന്ന് പറഞ്ഞിട്ട് ചങ്കോട് ചേർത്ത് വെക്കുന്നില്ലേ? ഉമ്മും കൊടുക്കുന്നില്ലേ? വാത്സല്യത്തോടെ നോക്കുന്നില്ലേ? താരാട്ട് പാടുന്നില്ലേ? നല്ല ഭക്ഷണം കൊടുക്കുന്നില്ലേ? നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കുന്നില്ലേ? കളിപ്പാട്ട് മേടിച്ചു കൊടുക്കുന്നില്ലേ? അതൊക്കെ നമ്മളുടെ മക്കളോട് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മയോടോ അല്ലെങ്കിൽ വയസ്സായ നമ്മുടെ അമ്മയോടോ അപ്പനോടോ അല്ലെങ്കിൽ അമ്മായിമ്മയോടോ അപ്പനോടോ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണിക്കാൻ പറ്റാതെ പോകുന്നത്? ഇല്ലേ, ഞാൻ അമ്മോളോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അവളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ശരിയാണ് ചേച്ചി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ, ഈ അമ്മ ഒരുപക്ഷേ ഇതേപോലെ ഇതിലും വലിയ കഷ്ടപ്പാടിലായിരിക്കും അവരുടെ തലമുറയിൽ ആ മോനെ മോളുടെ ഭർത്താവിനെ പഠിപ്പിച്ചു വലുതാക്കിയത്. എത്രയോ പ്രാവശ്യം കട്ടിലേ കിടന്ന് മുല്ലിട്ടുണ്ട്, തറയിൽ കിടന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്, പാത്രങ്ങൾക്ക് വലിച്ചു വാരിയിട്ട് അലമ്പാക്കിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അമ്മേനെ ശല്യപ്പെടുത്തിയിട്ട് കുത്തിക്കേട് കാണിച്ചിട്ടുണ്ട്, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. ഒക്കെയും സഹിച്ച് ചങ്കോട് ചേർത്ത് വെച്ച് പഠിപ്പിച്ചത് കൊണ്ടല്ലേ മോളെ ഇന്ന് 5 ബാത്റൂമുള്ള ആ വലിയ വീട്ടിൽ മോൾക്ക് കിടന്നുറങ്ങാനുള്ള ഭാഗ്യം കിട്ടിയത്? മോളുടെ ഭർത്താവ് വിദേശത്തൊരു നല്ല ജോലിക്ക് പോകാനുള്ള അനുഗ്രഹം കിട്ടിയത്, നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് ഈ അമ്മയുടെ അധ്വാനവും വേർപ്പും അല്ലേ? അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മോളെ എന്നിങ്ങനെ ചോദിച്ചു. ഇതും ഒരു കാലഘട്ടമാണ് മോളെ, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് പറഞ്ഞ് തള്ളിക്കളയല്ല വേണ്ടത്. മോൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അമ്മായിമ്മ എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ഞാനിതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അമ്മ അനുസരിക്കില്ല, തോന്നുന്നെടുത്ത് മൂത്രമൊഴിക്കും, ഭക്ഷണമൊക്കെ വലിച്ചു വാരിയിടും, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടൊക്കെ കാണിക്കും, മനസ്സിനക്കേടൊക്കെ കാണിക്കുമെങ്കിലും ഞാൻ അവരെ പരിചരിക്കും. എങ്ങനെ? എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണോ ഇപ്പോൾ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത്, 2 വയസ്സുകാരൻ കുട്ടിയെ ഞാൻ എങ്ങനെയാണോ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതേപോലെ ഞാൻ പരിചരിക്കും, സ്നേഹത്തോടെ പരിപാലിക്കും, ഞാൻ ചങ്കോട് ചേർത്ത് വയ്ക്കും, തള്ളിക്കളയില്ല എന്നൊരു തീരുമാനം മോളെടുക്കുക. ആ ഒരു തീരുമാനം എടുക്കുക, ഒരു ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ മോളുടെ മനോഭാവത്തിൽ മാറ്റം വരുമ്പോൾ തന്നെ ദൈവം അവിടെ ഇടപെടുകയാണ് ചെയ്യുന്നത്. ആ അമ്മയിലൂടെ ഇടപെടും. ഒരുപക്ഷെ അമ്മ പെട്ടെന്ന് തന്നെ കുളിക്കാനൊക്കെ പോകും, ബാത്റൂമിൽ തന്നെ ടോയ്ലറ്റിൽ തന്നെ മൂത്രം ഒഴിക്കാൻ തുടങ്ങും. മോളുടെ മനോഭാവത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി, അവിടെ ഓട്ടോമാറ്റിക്കലി അമ്മയുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ കാണാൻ പറ്റും മോളെ. അതുകൊണ്ട് ഇത് എത്ര നാളാണെങ്കിലും ഇന്ന് മോളിപ്പോൾ എണ്ണി എണ്ണി ഇരിക്കണ്ടേ, ഇനി അമ്മ എത്ര നാളുണ്ടാവും, ഇന്നാണോ മരിക്കുന്നത്, നാളെയാണോ മരിക്കുന്നത്, അങ്ങനെ ചിന്തിക്കല്ലേ. ഇത് മോൾക്ക് തരുന്ന ഒരു വലിയൊരു കിരീടം ദൈവം തരാൻ പോവാ. ആ കിരീടം തരുന്നതിന് മുമ്പ് ചെറിയ ചില വിഷമകരമായ ഘട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ തരാം. നമ്മുടെ ചില കാര്യങ്ങളെ, മനോഭാവങ്ങളെ വെട്ടിയൊരുക്കുന്നതിന് ഭാഗമായിട്ട് കരുതിക്കോളൂ. എന്തായാലും തലനരച്ച അപ്പനെയും അമ്മയെയും നമ്മൾ പരിഭവം കൂടാതെ പരിചരിക്കുകയും ചങ്കോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ വൃദ്ധന്മാരായ അപ്പനും അമ്മയും നമുക്ക് ഒപ്പമുണ്ടെങ്കിൽ ഒരു അമ്മായിപ്പനെയും അമ്മായിമ്മേനെയും നമുക്ക് പരിചരിക്കേണ്ട ഒരു കടമയായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ നോക്കട്ടെ, ചേച്ചി നോക്കട്ടെ, അനിയൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവരെ ഇട്ട് വട്ട് തട്ടാതെ വിഷമിപ്പിക്കാതെ നമ്മൾ ഏറ്റെടുക്കുക. കാരണം അവരെ പരിചരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ, ദീർഘായുസ്, കൃപ, വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ തമ്പുരാൻ ചൊരിഞ്ഞു തരുന്നത്. ഒരു പക്ഷേ ചെറിയ ചില ബുദ്ധിമുട്ടുകളും സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് ഒരു കാല ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണെന്ന് മനസ്സിലാക്കി നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണം കേട്ടോ. വളരെ സ്നേഹത്തിൽ തന്നെ എല്ലാവരോടും പറയുക, നമ്മളും ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടവരാണ്. കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ ഇങ്ങനെയായിരുന്നു, അപ്പോൾ അമ്മയ്ക്കൊന്നും ഒരു പരിഭവവും ഉണ്ടായില്ല, ഒരു വിഷമവും ഉണ്ടായില്ല. വളരെ സന്തോഷത്തോടെ നമ്മളെ എടുത്ത് പൊന്തിച്ച് താരാട്ട് പാടി ഉറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് താരാട്ട് പാടാനുള്ള അവസരമാണ്, നമ്മുടെ അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും താരാട്ട് പാടി അവരെ ഉറക്കാനുള്ള ഒരു അവസരം ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കുക. അങ്ങനെ അവസരത്തെ നഷ്ടപ്പെടുത്താതെ ആ അവസരം ഉപയോഗിക്കുന്നവരെ
തീർച്ചയായിട്ടും തമ്പുരാൻ അനുഗ്രഹിക്കും. എന്തെങ്കിലും നമുക്ക് തന്നെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മകളുടെ വിവാഹകാര്യം, മകൻ്റെ വിവാഹകാര്യം, ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനക്കേട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പെട്ടെന്ന് തമ്പുരാൻ അങ്ങ് എടുത്തു മാറ്റും കേട്ടോ, നമ്മുടെ അപ്പനെയും അമ്മേനെയും സ്നേഹത്തോട് ഭരിച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോ അപ്പനെയും അമ്മയെയും അവരെ വിഷമം കൂടാതെ നമ്മുടെ ചങ്കോട് ചേർത്ത് വെച്ച് തന്നെ നമുക്ക് പരിപാലിക്കാനായിട്ട് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം.